നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 1184 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 784 പേർ രോഗമുക്തി നേടി. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 7 മരണങ്ങളാണ്. 954 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 114 കേസുകളുടെ ഉറവിടം വ്യക്തമല്ല. 41 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലപ്പുറം 255, തിരുവനന്തപുരം 200, പാലക്കാട് 147, കാസർഗോഡ് 146, എറണാകുളം 101 എന്നിങ്ങനെയാണ് രോഗബാധിതർ. കരിപ്പൂർ വിമാനത്താവള അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനും മറ്റും പങ്കെടുത്തവരെല്ലാം സ്വയം നിരീക്ഷണത്തിൽ തുടരണം. തിരുവനന്തപുരത്തെ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളിൽ 288 പോസിറ്റീവ് കേസുകളാണ് കണ്ടെത്തിയത്. 2800 പരിശോധനയാണ് നടത്തിയത്. നെയ്യാറ്റിൻകര, കല്ലിക്കാട്, വെള്ളറട ലിമിറ്റഡ് ക്ലസ്റ്ററുകൾ ലാർജ് ക്ലസ്റ്ററുകളാക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത ശക്തമാക്കി. സമ്പർക്ക വ്യാപനം വർദ്ധിക്കുന്ന തിരുവനന്തപുരം റൂറലിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും ജാഗ്രതാ നടപടികൾ ശക്തമാക്കാനും ഹർഷിത അട്ടല്ലൂരെ ചുമതലപ്പെടുത്തി. സാമൂഹിക അകലമടക്കം സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാനാണ് നടപടി. മാസ്ക് ധരിക്കുന്നതിലടക്കം പ്രചരണം നൽകും. മലപ്പുറം ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുകയാണ്. ഇന്നലെ മാത്രം 144 പേർക്ക് സമ്പർക്കം വഴി രോഗം ബാധിച്ചു. ഇന്നാകെ 255 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ രോഗവ്യാപനം കൂടുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് കർണാടക മണ്ണിട്ടടച്ച മാക്കൂട്ടം പാത ചരക്കുവാഹന നീക്കത്തിനായി തുറന്നു. കോവിഡ് പരിശോധനയും വിവരശേഖരണവും ഇവിടെ തുടരും. വൈകിട്ട് 6 മണി വരെയായിരിക്കും വാഹനങ്ങൾക്ക് പ്രവേശനം. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് വേണം വണ്ടികൾ വരാൻ. തിരക്കൊഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധയും ക്രമീകരണവും വേണം. കൂടുതൽ വാർത്തകൾ അറിയാൻ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.